നമ്മുടെ ഈ കേരളത്തിൽ വിവിധ വെല്ലുവിളികൾ നേരിടുന്നവർക്ക്, അത് ശാരീരികമായിക്കോട്ടെ മാനസിക വെല്ലുവിളികളായിക്കോട്ടെ, ഇത്തരത്തിൽ വിവിധ വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾക്ക് മാസം തോറും 2000 രൂപയെങ്കിലും നൽകണമെന്ന ബഹുമാനപ്പെട്ട ഭിന്നശേഷി കമ്മീഷന്റെ നിർണായക അറിയിപ്പുകളുണ്ടായിരുന്നു. മലയാളികൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ആശ്വാസ സഹായമായിട്ട് മാറുന്ന ഈ പദ്ധതിയുടെ മറ്റ് വിശദാംശങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ അറിയിപ്പ് പൂർണ്ണമായിട്ടും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ആശ്വാസ കിരണം പദ്ധതിയിൽ ഉൾപ്പെടെ ആനുകൂല്യം ഇപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുകയാണ്. ഈ ഓണക്കാലത്ത് നിരവധി ആനുകൂല്യങ്ങൾ കുടിശ്ശിക വന്നിട്ടുള്ളതുൾപ്പെടെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യം, വിവിധ വെല്ലുവിളികളൊക്കെ നേരിട്ട് ജീവിതത്തിന്റെ ക്ലേശകരമായ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മാസം തോറുമൊക്കെ 2000 രൂപ ഇത്തരത്തിൽ പെൻഷൻ ആനുകൂല്യം പോലെ ലഭിക്കുമ്പോൾ അത് വലിയ ഒരു സഹായമായിട്ട് മാറുകയും ചെയ്യും. വിശദാംശങ്ങൾ വീഡിയോയിലൂടെ പറയുകയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കണം. വിവിധ ക്ഷേമ പദ്ധതികൾ പരിചയപ്പെടുത്തുന്ന നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. ഇതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം, ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. സംസ്ഥാനത്ത് ഭിന്നശേഷിയുള്ള വ്യക്തികൾക്കും നിലവിൽ 1600 എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ കൂടുതൽ പരിഗണന നൽകേണ്ട ഒരു വിഭാഗമായിട്ട് ഭിന്നശേഷി പെൻഷനെ കണക്കാക്കണമെന്ന നിലവിൽ ഭിന്നശേഷി കമ്മീഷണർ SH പഞ്ചാബകേശന്റെ നിർണായക ഉത്തരവ് വന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ സാമൂഹ്യ നീതി വകുപ്പ് ഡയറക്ടറോട് ഇപ്പോൾ ഭിന്നശേഷി വ്യക്തികൾക്ക് നൽകുന്ന ആനുകൂല്യത്തിന്റെ തോത് അത് വർദ്ധിപ്പിച്ച് നൽകണമെന്ന്, അതായത് 25% വരെ സാധാരണ പെൻഷൻ വാങ്ങുന്നവരിൽ നിന്ന് ഒരു വർദ്ധനവ് നൽകി ഇവരെ സഹായിക്കണമെന്ന്, അല്ലെങ്കിൽ ഇതിവരുടെ അവകാശമാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഭിന്നശേഷി കമ്മീഷണറായിട്ടുള്ള SH പഞ്ചാബകേശൻ. നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് തീവ്ര ശാരീരിക മാനസിക വെല്ലുവിളികളൊക്കെ നേരിടുന്ന വ്യക്തികൾ, അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികൾ ആയിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. ഇത്തരക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ആനുകൂല്യം ഇതുവരെയുള്ള അവകാശമാണ്. നമ്മുടെ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പെൻഷൻ 1600 എന്ന് പറയുന്ന നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നത്. എന്നാൽ അതിൽ മാറ്റം വരേണ്ടത്, അതായത് സർക്കാർ അവരുടെ പ്രകടന പത്രികയിൽ 2500 വരെ ആക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരു പരിഷ്കരണത്തിന് വേണ്ടി തയ്യാറായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് വേണ്ടി തയ്യാറായിരുന്നില്ല. അപ്പോൾ ഇത്തരം വെല്ലുവിളികൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടെങ്കിൽ പോലും ഭിന്നശേഷി വ്യക്തികൾക്ക് നൽകുന്ന ആനുകൂല്യത്തിൽ ഒരു വർദ്ധനവ് ഉണ്ടാകണമെന്നും അത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനൊക്കെ വാങ്ങുന്ന വ്യക്തികളുടെ തുകയിൽ നിന്നും 25% കൂടി വർദ്ധനവ് ഏർപ്പെടുത്തി വിതരണം ചെയ്യണമെന്നുമൊക്കെയുള്ള നിർണായക നിർദ്ദേശങ്ങൾ ഇപ്പോൾ സാമൂഹ്യ നീതി വകുപ്പിന് മുൻപാകെ ഭിന്നശേഷി കമ്മീഷണർ സമർപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഏകദേശം 400 രൂപയുടെ ഒരു വർദ്ധനവ്, 2000 രൂപയോളം ഓരോ വ്യക്തിക്കും അവകാശമായിട്ട് വിതരണം ചെയ്യേണ്ടതാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ 2000 രൂപ ആക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയുള്ള നിർണായക നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞു. സർക്കാർ ഇത് ഏത് രീതിയിൽ പരിഗണിക്കണമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. ജൂൺ മാസമാണ് നിർണായകമായിട്ടുള്ള ഈ ഒരു നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്തേക്ക് ഭിന്നശേഷി കമ്മീഷണർ സമർപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഇത് പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ ഭിന്നശേഷി അനുഭവിക്കുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ സഹായമായിട്ട് മാറും. ഇതോടൊപ്പം തന്നെ ആശ്വാസ കിരണം പെൻഷൻ്റെ കുടിശ്ശിക വന്നിട്ടുള്ളത് നികത്തുന്നതിന് വേണ്ടി ഇപ്പോൾ 15 കോടി അനുവദിച്ചിട്ടുണ്ട്. ഓണക്കാലത്ത് ഇതിൻ്റെ വിതരണം ഉണ്ടാകും. അപ്പോൾ ഒരുപാട് ആശ്വാസകരമായിട്ടുള്ള കുറച്ച് പ്രഖ്യാപനങ്ങൾ വന്നുയർന്നിട്ടുണ്ട്. അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്തിരിക്കുക. മറ്റൊരു പ്രധാന വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോ സൈനിങ് ഓഫ്.